ആദ്യ രണ്ട് മത്സരങ്ങളിലെ മികച്ച പ്രകടനങ്ങളിലൂടെ ടീം ഇന്ത്യ ഇപ്പോൾ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച, ഏറ്റവും സാധ്യതയുള്ള ടീമുകളിലൊന്നായി മാറിയിരിക്കുകയാണ്. ആദ്യ കളിയിൽ ദക്ഷിണാഫ്രിക്കയെയും രണ്ടാമത്തെ കളിയിൽ കരുത്തരായ ഓസ്ട്രേലിയയെയും മുട്ടുകുത്തിച്ചതോടുകൂടിയാണ് ഇന്ത്യയുടെ ആരാധകരുടെ പ്രതീക്ഷ വാനോളം ഉയർന്നത്. രണ്ടാമത്തെ കളിയിലെ നിർണായകമായത് ശിഖർ ധവാൻ നേടിയ സെഞ്ചുറിയായിരുന്നു. എന്നാൽ ശിഖർ ധവാന് പരിക്കേറ്റ് പുറത്തു പോകുന്നത് ഇന്ത്യക്ക് വളരെ വലിയ ഒരു നഷ്ടം തന്നെയാണ്. കഴിഞ്ഞ ഒരു ദിവസത്തെ കളി കൊണ്ട് മാത്രം പറയുന്നതല്ല ശിഖർ ധവാന്റെ പരിക്ക് ഇന്ത്യക്ക് വളരെ വലിയൊരു നഷ്ടമാണെന്ന്, മറിച്ച് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പല കണക്കുകളും പറയുന്നത് ശിഖർ ധവാന്റെ ഇംഗ്ലണ്ടിലെ മേൽക്കോയ്മ തന്നെയാണ്. പ്രത്യേകിച്ചും ICC പോലുള്ള മത്സരങ്ങളിൽ, ചാമ്പ്യൻസ് ട്രോഫിയും വേൾഡ് കപ്പും അടക്കമുള്ള മത്സരങ്ങളിൽ എന്നും സ്ഥിരത പുലർത്തുന്ന ഒരു കളിക്കാരനാണ് ശിഖർ ധവാൻ. കഴിഞ്ഞ ലോകകപ്പിലെ ഇന്ത്യയുടെ ടോപ്പ് സ്കോററുമായിരുന്നു. 412 റൺസാണ് രണ്ട് സെഞ്ചുറി അടക്കം ശിഖർ ധവാൻ 2015 നേടിയത്. 2013 2017 ചാമ്പ്യൻസ് ട്രോഫികളിലും ശിഖർ ധവാൻ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. 2013 ചാമ്പ്യൻസ് ട്രോഫിയിൽ 363 റൺസാണ് നേടിയതെങ്കിൽ 2017 ചാമ്പ്യൻസ് ട്രോഫിയിൽ 338 റൺസ് ശിഖർ ധവാൻ തൻ്റെ പേരിൽ കുറിച്ചു. ഇതിനകം ശിഖർ ധവാൻ ലോകകപ്പിൽ മാത്രം 3 സെഞ്ചുറികൾ കുറിച്ചിട്ടുണ്ട്. 6 ലോകകപ്പ് സെഞ്ചുറികളുള്ള സച്ചിൻ ടെണ്ടുൽക്കറാണ് ഈ ലിസ്റ്റിൽ ഒന്നാമത്. 5 സെഞ്ചുറികൾ വീതം നേടിയിട്ടുള്ള ശ്രീലങ്കയുടെ കുമാർ സംഗക്കാരയും ഓസ്ട്രേലിയയുടെ റിക്കി പോണ്ടിങ്ങുമാണ് ഈ ലിസ്റ്റിൽ ധവാന് മുമ്പിലുള്ളവർ. വലിയ മത്സരങ്ങളിൽ എന്നും മികവ് പുലർത്തുന്ന താരമാണ് ശിഖർ ധവാൻ എന്ന് പറയാം. കാരണം ICCയുടെ 20 മത്സരങ്ങളിൽ നിന്നായി 1238 റൺസാണ് ശിഖർ ധവാൻ നേടിയിരിക്കുന്നത്. ശരാശരി 65 മുകളിൽ, കൃത്യമായി പറഞ്ഞാൽ 65.15. ഇനി മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ശിഖർ ധവാനെ സംബന്ധിച്ച് ഇംഗ്ലണ്ട് സ്വന്തം നാട് പോലെയാണ്, വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ ദിവസം കളിച്ച ഓവലിലെ മത്സരം മാത്രം എടുത്തു നോക്കാം. 5 മത്സരങ്ങളാണ് ശിഖർ ധവാൻ ഇവിടെ കളിച്ചത്. ഇതിൽ 3 സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും അടക്കം 450 റൺസാണ് ശിഖർ ധവാൻ കുറിച്ചിരിക്കുന്നത്. 2015 മുതൽ ഇന്ത്യൻ ടീമിൻ്റെ വിജയങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാകും. ശിഖർ ധവാൻ, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ഈ 3 പേരുടെ സംഭാവനകളാണ് ഇന്ത്യയുടെ വിജയത്തിൽ എന്നും നിർണായകമായിട്ടുള്ളത്. ധവാനും രോഹിത്തും ചേർന്ന് എത്രയോ സെഞ്ചുറി കൂട്ടുകെട്ടുകൾ ഇന്ത്യക്കായി സൃഷ്ടിച്ചിരിക്കുന്നു. അത്രത്തോളം തന്നെ ധവാനും കോഹ്ലിയുമായും, കോഹ്ലിയും ശർമ്മയുമായും ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 പേരുടെ ബാറ്റിംഗിലെ ഈ മൂന്ന് പേരുടെയും സംഭാവന ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വളരെ നിർണായക. ധവാൻ തോൽക്കുന്നിടത്ത് രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ അവസരത്തിനെത്തുയരുന്നു. കോഹ്ലി പരാജയപ്പെടുമ്പോൾ ധവാനോ ശർമ്മയോ, ഇവരിൽ ആരെങ്കിലും ഒരാൾ അവസരത്തിനൊത്ത് ഉയരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ച. ഇതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മധ്യനിരയോ വാലറ്റ് നിരയോ കാര്യമായി പരീക്ഷിക്കപ്പെട്ടിട്ടില്ല ഈ കഴിഞ്ഞ നാളുകളിലൊന്ന്. ധവാന് പകരമായി ടീമിലെത്തുന്നത് ഡൽഹിയുടെ ഋഷഭ് പന്ത് ആണ് എന്ന് ഒരു സൂചനയുണ്ട്. ഋഷഭ് പന്ത് വന്നാലും ഓപ്പണിങ്ങിന് ഋഷഭ് പന്തിന് ഇറക്കാനുള്ള സാധ്യത കുറവാണ്. ഓപ്പണറായി KL രാഹുൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4 നമ്പറിൽ KL രാഹുൽ ഇറങ്ങിയിരുന്നു. അങ്ങനെയെങ്കിൽ KL രാഹുലിന് പകരം 4 നമ്പറിൽ വിജയ് ശങ്കറിന് കുറി വീണേക്കാം. ചുരുക്കത്തിൽ 3 പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് ശിഖർ ധവാന്റെ പരിക്ക് ഇന്ത്യൻ ടീമിന് വെല്ലുവിളിയാകുന്നത്. ഒന്നാമതായി, ഇന്ത്യക്ക് മറ്റൊരു ഇടംകൈ ഓപ്പണർ ഇല്ല എന്നുള്ളത് തന്നെ. ശിഖർ ധവാന് പകരം വയ്ക്കാൻ പറ്റിയ ഒരു നല്ല ഇടംകൈ ഓപ്പണർ ഇന്ത്യക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. സൗരവ് ഗാംഗുലിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഇടംകൈ ഓപ്പണർ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശിഖർ ധവാൻ. ഇംഗ്ലണ്ടിലെ സാഹചര്യം ശിഖർ ധവാന് വളരെ പരിചിതമാണ്. മികച്ച ബാറ്റിംഗ് ശരാശരിയും നല്ല പ്രകടനവും ശിഖർ ധവാൻ എപ്പോഴും ഇംഗ്ലണ്ടിൻ്റെ മണ്ണിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതാണ് മറ്റൊരു ഘടകം. ഇത്രയും ഇംഗ്ലണ്ടിൽ കളിച്ചു പരിചയമുള്ള മറ്റൊരു യുവതാരം ഇന്ത്യക്ക് ഇല്ല. 3. ICC ടൂർണമെൻ്റ് പോലുള്ള വലിയ ടൂർണമെൻറ്റുകളിൽ കളിച്ചുള്ള പരിചയം. ICC ടൂർണമെൻറ്റുകളിൽ എപ്പോഴും ശരാശരിക്കും മുകളിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരമാണ് ശിഖർ ധവാൻ. ഇതുപോലെ ഇത്രയും മികച്ച രീതിയിൽ, ഇത്രയും മികച്ച ശരാശരിയോടുകൂടി വലിയ ടൂർണമെൻറ്റുകളിൽ മത്സരിച്ച് പരിചയമുള്ളയാളോ അല്ലെങ്കിൽ അതുപോലെ കഴിവ് തെളിയിച്ചയാളോ ഇന്ത്യയുടെ റിസർവ് ബെഞ്ചിലില്ല. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് ശിഖർ ധവാൻ്റെ പരുക്ക് ഇന്ത്യക്ക് വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ യുവനിര അവസരത്തിനൊത്ത് ഉയരുമെന്നും ഇന്ത്യക്ക് കപ്പ് കൊണ്ടുവരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.